السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയുന്നത് മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് വലിയ മഹാനാണ് അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖരാണ് മഹാനവർകൾ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ് മഹാനവർകൾ അവർ പറയുന്നത് കാണാം ഒരു ദിവസം ഞാൻ ബസറയിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരു ജനാസയെ വെറും നാല് പേർ അതിൻ്റെ നാല് ഭാഗത്തും പിടിച്ചുകൊണ്ടിങ്ങനെ നടന്നു പോകുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ നാലിൽപ്പെട്ട ഒരാൾ നാല് കാലുകളിൽ നിന്ന് ഒരു കാല് പിടിക്കുന്ന ആൾ ഒരു സ്ത്രീയാണ് എന്ത് സംഭവിച്ചു ഇവർക്ക് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ നാട്ടുകാരായ ധാരാളം ആളുകൾ ഉണ്ടാവേണ്ടതല്ലേ പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് അയൽവാസികൾ ഉണ്ടാകുമ്പോൾ ആ അയൽവാസികളെങ്കിലും കൂടെ ഉണ്ടാവേണ്ടതല്ലേ ഇവിടെ ആകെ നാല് പേരാണുള്ളത് അതും അതിൽ ഒരാൾ ഒരു സ്ത്രീയാണ് ഞാൻ ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകളുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ആ സ്ത്രീയുടെ അരികിൽ ചെന്ന് ആ സ്ത്രീ പിടിച്ച കാൽ ഞാൻ പിടിച്ചു ആ സ്ത്രീയോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഈ ജനാസ കൊണ്ടുപോകേണ്ടതും ഇതിനെ പരിപാലിക്കേണ്ടതുമൊക്കെ പുരുഷന്മാരുടെ മേൽ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി ജനാസ നമസ്കാരം കഴിഞ്ഞു ഈ ജനാസ പള്ളിക്കാട്ടിലേക്ക് എടുത്തു അവിടെ വെച്ച് മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നോക്കുമ്പോൾ ആ സ്ത്രീ വലിയ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നു ഞാൻ ആ സ്ത്രീയുടെ അരികിൽ ചെന്നു ആ സ്ത്രീയോട് അന്വേഷിച്ചു ഈ മരണപ്പെട്ടത് നിങ്ങളുടെ ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതൊക്കെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇത് എൻ്റെ മകനാണ് മുഹന്നസ് എന്നാണ് അവൻ്റെ പേര് എന്തുകൊണ്ട് നിങ്ങളുടെ അയൽവാസികൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ ഇവൻ മരണപ്പെട്ടിട്ട് ഇവൻ്റെ കൂടെ ജനാസ നിസ്കരിക്കാനോ മറവ് ചെയ്യാനോ ഒന്നും പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ മകനെ ഒരാളും ഒരു വിലയും കൽപ്പിക്കുമായിരുന്നില്ല എല്ലാവരും അവനെ നിസാരനായി നിന്ദ്യനായി ആക്ഷേപിക്കപ്പെടുന്ന ഒരാളായിട്ടാണ് അവനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവനിങ്ങനെ മരണപ്പെട്ടപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ജനാസയെ മറവ് ചെയ്യുന്നതിന് വേണ്ടി നിസ്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടുകാരും സഹകരിക്കുന്നില്ല അവരാരും കൂടെ പോകുന്നതുമില്ല ഈ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഈ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം എൻ്റെ വീട് വരെ നിങ്ങളൊന്ന് വരണം അങ്ങനെ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഈ ഉമ്മ അവരോടൊപ്പം അവരുടെ വീട്ടിൽ ചെന്നു അവിടെ എത്തിയപ്പോൾ മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു ഒരുപാട് ദിർഹമുകളും അവർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഒരു ഭാണ്ഡത്തിൽ കെട്ടി അത് ആ സ്ത്രീയെ ഏൽപ്പിച്ചു ആ സ്ത്രീ അതുമായി പോയി കാരണം ഈ ഉമ്മ വളരെ വിഷമിച്ചിരിക്കുകയാണ് പ്രയാസപ്പെട്ടിരിക്കുകയാണ് മകൻ മരണപ്പെട്ടുപോയി ചിലപ്പോൾ ആ ഉമ്മ ഇത്തരം ഭക്ഷണങ്ങൾക്കും മറ്റുമൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ മകനെയായിരിക്കും അതുകൊണ്ടൊരു വിഷമമുണ്ടാകരുത് എന്ന നിലക്ക് മഹാനവർകൾ ഇതെല്ലാം കൊടുത്തയച്ചു അങ്ങനെ അന്ന് രാത്രി അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന സമയം അതാ വരുന്നു ഒരു നല്ല മനോഹരനായ ഒരു മനുഷ്യൻ ചന്ദ്രനെപ്പോലെ പൂർണ്ണ ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു മൻ അൻത നിങ്ങൾ ആരാണ്
എവിടെന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അൽ മുഖന്നസുല്ലദി ദഫൻതുമൂനി അൽയൗം, ഞാനാണ് മുഖന്നസ് എന്ന് പറയുന്ന വ്യക്തി, ഇന്ന് നിങ്ങളെല്ലാവരും കൂടി നിങ്ങൾ നാലു പേർ ചേർന്ന് എന്നെ മറവ് ചെയ്യപ്പെട്ടല്ലോ, ആ മുഖന്നസ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യവാനായി. എന്നിട്ട് ആ മനുഷ്യൻ പിന്നീട് പറയുകയാണ്, എന്നെ ജനങ്ങളെല്ലാം നിസാരനാക്കി, എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി, എനിക്കെൻ്റെ നാട്ടുകാർ എൻ്റെ അയൽവാസികൾ എനിക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. അങ്ങനെ എല്ലാവരും കൈവടിഞ്ഞു, പക്ഷേ എൻ്റെ റബ്ബ് എന്നെ കൈവടിഞ്ഞില്ല. അവരെല്ലാവരും എന്നെ നിസാരനാക്കിയപ്പോൾ എൻ്റെ റബ്ബ് എന്നെ കൈവടിഞ്ഞില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, റഹിമനി റബ്ബി ബി ഇഹ്തിഖാരി നാസി ഇയ്യായ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ദുനിയാവിൽ വെച്ച് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ജനങ്ങൾക്കൊക്കെ എന്നോട് നിസാരനും എന്നെ വില കുറച്ച് കണ്ടതുമൊക്കെ. പക്ഷേ ഈ ജനങ്ങളൊക്കെ എന്നെ വില കുറച്ച് കണ്ടു എന്ന കാരണം കൊണ്ട്, എന്നെ നിസാരനാക്കി എന്ന കാരണം കൊണ്ട്, റഹിമനി റബ്ബി, എൻ്റെ റബ്ബി എന്നോട് കാരുണ്യം കാണിച്ചു, എൻ്റെ റബ്ബി എന്നെ വല്ലാത്ത ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി, ഇന്ന് മരണപ്പെട്ട എന്നെ ഖബറിൽ വെച്ച് അള്ളാഹു എനിക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹു നൽകിയത്. അതിന് കാരണം ഈ ജനങ്ങളൊക്കെ എന്നെ നിന്ദിച്ചു, എനിക്കൊരു വിലയും കൽപ്പിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് എന്ന് ഈ മനുഷ്യൻ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത്, നമ്മെ ആര് നിസാരനാക്കിയാലും ആര് നമ്മെ വില കുറച്ച് കണ്ടാലും നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആര് നമ്മെ കൈവടിഞ്ഞാലും നമ്മുടെ റബ്ബ് നമ്മെ കൈവടിയുകയില്ല. ആ ഒരു ചിന്ത നമുക്കുണ്ടോ, ഒരിക്കലും നമ്മളെ പരാജിതരാവുകയില്ല. ആ ഒരു പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മളൊരാളെയും നിസാരനാക്കരുത്. നമ്മളെങ്ങാനും അദ്ദേഹത്തെ നിസാരനാക്കിയത് അന്യായമായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അതിൻ്റെ ശിക്ഷ നമുക്ക് ഏൽക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, നാം ആരെയാണോ നിസാരനാക്കുന്നത് അവര് ഒരിക്കലും വില കുറഞ്ഞവരായി മാറുകയില്ല. അവർ നമുക്ക് മുമ്പിൽ ചിലപ്പോൾ വില കുറഞ്ഞവരായിരിക്കും, അതേസമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ നല്ല പദവിയുള്ളവരായി മാറും. നിങ്ങളെ നിസാരനാക്കി എന്ന കാരണം കൊണ്ട് അള്ളാഹു അവനെ ഉന്നതിയിലേക്ക് ഉയർത്തുകയും ചെയ്യും, അവിടെയും നമ്മൾക്ക് പരാജയമാണ് സംഭവിക്കുക. മൂന്നാമതായി നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, മഹാനായ അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ വിഷമങ്ങൾ കണ്ട് ആ സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരുപാട് ദിർഹമും ഒരുപാട് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് സാന്ത്വനം നൽകി ഈ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിച്ചു. ഇത്തരം നല്ല ഒരു പ്രവൃത്തിയും ഒരു പ്രവണതയും നമുക്കുണ്ടാവണം. ആര് വിഷമിക്കുന്നുണ്ടോ, ആര് പ്രയാസപ്പെടുന്നുണ്ടോ, അവർക്ക് സാന്ത്വനം നൽകാൻ നമ്മൾ മുന്നിലുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.